വിക്ടോറിയൻ പബ്ലിക് സ്കൂളിലാണ് സംഭവം എട്ട് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചാലുകുന്നിൽ നിന്ന് ടോബി ജോൺസൺ വീണ്ടും ചേരുന്നുണ്ട് ടോബി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ രണ്ട് കുട്ടികൾ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ സമീപത്തെ പുരയിടം വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് അതായത് മുൻപ് അവിടെ ഉപേക്ഷിച്ച ഒരു കുറെ കുപ്പികൾ ഉണ്ടായിരുന്നു അതിലെ ആസിഡ് പൊട്ടിയാണ് സംഭവം ഉണ്ടായത് എന്നാണ് നമ്മളോടൊപ്പം പേരന്റ്സ് കൂടി ചേരുന്നുണ്ട് ഞാൻ ഒരു കുട്ടിയുടെ ഗ്രാൻഡ് ബാ ആണ് ഇവിടെ ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് സ്കൂൾ കുട്ടിയെ വിടാനായിട്ട് വരുമ്പോൾ ഇവിടെ ആപ്പുടേ എല്ലാം കൺഫ്യൂഷനും പാനിക്കുവാണ് ഇവിടെ ഇവിടെയൊക്കെ എടുത്തുമ്പോഴത്തേക്കും ഒരു ഭയ ഭയങ്കരമായിട്ട് സ്മെല്ലാണ് അതായത് വളരെ കടുത്ത സ്മെല്ലാണ് അത് ഒരു അയൽവക്കത്തു നിന്നൊക്കെ വേസ്റ്റ് ഇങ്ങോട്ട് ഇട്ടതായിട്ടാണ് ഇന്നലെ വൈകുന്നേരം പോകുമ്പോൾ കുഴപ്പമില്ല ഇന്ന് രാവിലെ വേസ്റ്റ് ഇട്ടിരുന്നു അതിനകത്തുനിന്ന് ഏതൊരു ബോട്ടിൽ പൊട്ടിയുണ്ടായ ഉണ്ടായ ആണ് അതെ കുട്ടികൾക്ക് ശർദ്ദുണ്ടായി അവരെ ഉടനെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടികളെ ഭയങ്കര സിവിയറൊന്നുമല്ല സേഫ് ആണ് പക്ഷെ ആശുപത്രിയിൽ രണ്ടു മൂന്ന് പേരുണ്ട് അതാണ് നിലവിലെ ഒരു സാഹചര്യം ഇപ്പോൾ കുട്ടികൾ അവിടെ നിന്നും പോയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും പോയിട്ടുണ്ട് എട്ടോളം കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് കുട്ടികൾ മാത്രമാണുള്ളത് നമുക്ക് കാണാം ഈ സ്കൂളിനോട് ചേർന്നുള്ള ഒരു പുരയിടമാണ് തൊട്ടടുത്ത പുരയിടമാണ് അവിടെ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ള ഒരു കാര്യമാണ് മാതാപിതാക്കൾ പറയുന്നത് രാവിലെ തന്നെ ഈ ആസിഡ് കുപ്പികൾ ഒമ്പതരയോടുകൂടി ഇവിടെ എത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ പുക ഉയരുകയും ക്ലാസ് റൂമിലേക്ക് ഇതിൻ്റെ ദുർഗന്ധവും മറ്റും വരികയും ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ദേഹാശ്വാസം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് ഈ സ്കൂളിന്റെ കോമ്പൌണ്ടിലേക്ക് എടുത്തിട്ടതായിട്ടുള്ള ഒരു ആരോപണം കൂടി ഈ ഇവിടെയുള്ള സ്കൂളുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അതായത് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില വലിയ കുഴപ്പമില്ല എന്ന് തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് വേണു ശരി നിന്ന് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കേന്ദ്രത്തിനെതിരായ സമരത്തിനിടെ ഗുരുദാസ്പൂരിൽ കർഷകൻ മരിച്ചു ഗ്യാൻ